വിദ്യാർത്ഥികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു അത്യാഹിത വിഭാഗങ്ങളിൽ ജോലിക്ക് കയറും എന്നാൽ ഒപി ബഹിഷ്കരണം തുടരുമെന്നും പിജി ഡോക്ടർമാർ അറിയിച്ചു റൂറൽ ആശുപത്രികളിൽ ഹൗസ് സർജൻമാരുടെ നൈറ്റ് ഡ്യൂട്ടി റദ്ദാക്കി സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തി സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ ഈ ഉത്തരവ് തുടരും കെഎസ്എഫ് ജീവനക്കാർ തല്ലിയതായി ഓട്ടോക്കാരന്റെ പരാതി വാഹനം ഉരസിയതിനെ തുടർന്ന് ബസ് മുന്നിൽ ചവിട്ടി നിർത്തി പുറത്തിറങ്ങി വന്ന കണ്ടക്ടർ മർദ്ദിച്ചുവെന്നാണ് പരാതി കെഎസ്ആർടിസിക്ക് ശമ്പള വിതരണത്തിന് സർക്കാർ 30 കോടി അനുവദിച്ചു ഏപ്രിൽ മാസത്തെ രണ്ടാം ഗഡു ശമ്പള വിതരണത്തിനാണ് തുക അനുവദിച്ചത് സിബിഎസ്ഇ 10ാം ക്ലാസ് ഫലം പ്രഖ്യാപിച്ചു 93.12 ആണ് വിജയശതമാനം 99.91% ഉള്ള തിരുവനന്തപുരം മേഖലയാണ് ഒന്നാമത് സംസ്ഥാന ആരോഗ്യവകുപ്പിന് കീഴിൽ 14 ജില്ലകളിലായി ഡിഎച്ച്എസ് റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ രാപ്പകൽ ധർണ ആരംഭിച്ചു ആരോഗ്യവകുപ്പിൽ നഴ്സിംഗ് ഓഫീസർമാരുടെ പ്രൊമോഷൻ സമയബന്ധിതമായി നടത്തുക താൽക്കാലിക അഡ്ഹോക് നിയമനങ്ങൾ നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാപ്പകൽ ധർണ പിജി വിദ്യാർത്ഥികൾ ഹൗസ് സർജൻമാർ എന്നിവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ പഠിച്ചു പരിഹരിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചുവെന്ന് മന്ത്രി വീണ ജോർജ് ഒരു മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കും തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയൽ നിയമം കർശനമായി നടപ്പാക്കാത്തതിൽ അതൃപ്തിയുമായി സുപ്രീം കോടതി നിയമം വന്ന് 10 വർഷമായിട്ടും വ്യവസ്ഥകൾ മോശമായി നടപ്പാക്കുന്നുവെന്ന് നിരീക്ഷിച്ച കോടതി നിയമം കർശനമായി പാലിക്കാൻ നിർദ്ദേശിച്ചു ഇന്ത്യ ചൈന അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികർക്ക് വിശദമായ കാലാവസ്ഥാ പ്രവചനങ്ങൾ നൽകുന്നതിനായി അനുമാനം അവതരിപ്പിച്ച് ഇന്ത്യൻ കരസേന മെയ് 19 ദില്ലിയിൽ ആപ്പ് ലോഞ്ച് ചെയ്യും ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ കസ്റ്റഡി കാലാവധി വീണ്ടും നീട്ടി ഡൽഹി റോസ് അവന്യൂ കോടതി ജൂൺ 2 വരെയാണ് കാലാവധി നീട്ടിയത് കർണാടക തെരഞ്ഞെടുപ്പിൽ BJP പരാജയം അംഗീകരിച്ചു കഴിഞ്ഞുവെന്ന് കോൺഗ്രസ് നേതാവ് രൺദീപ് സുർജേവാല വോട്ട് ചെയ്യാനെത്തിയ കോടിക്കണക്കിന് വരുന്ന വോട്ടർമാർക്ക് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തു ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് കേന്ദ്ര സർക്കാർ ധിക്കരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഡൽഹി സർക്കാർ സുപ്രീം കോടതിയിൽ വ്യാഴാഴ്ചയാണ് ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിന് കരുത്തു നൽകിയ വിധി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ചത് ഗുസ്തി താരങ്ങളുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ ഗുസ്തി ഫെഡറേഷൻ ചെയർമാൻ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ മൊഴി രേഖപ്പെടുത്തിയെന്ന് പോലീസ് ആരോപണങ്ങൾ ബ്രിജ്ഭൂഷൺ നിഷേധിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് കാനഡയിലെ കാട്ടുതീയെ തുടർന്നുള്ള വൻ പുക അമേരിക്കയിലും പടരുന്നു ആൽബർട്ടോ മേഖലയിലെ തീപിടുത്തം പശ്ചിമ കാനഡയിലെ ഒണ്ടാരിയോ കടന്ന് അമേരിക്കൻ അതിർത്തിയിലേക്ക് പടർന്നതായി US കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഒരാഴ്ച മുമ്പ് ആരംഭിച്ച കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ കാനഡ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല യൂട്യൂബിൽ കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ മനഃപൂർവ്വം ചെറുവിമാനം തകർത്ത യൂട്യൂബറിനെതിരെ കേസെടുത്ത് അമേരിക്കൻ സർക്കാർ വിമാനം നിയന്ത്രിച്ചിരുന്ന യൂട്യൂബർ ആകാശത്ത് വെച്ച് വിമാനത്തിൽ നിന്നും എടുത്തു ചാടിയാണ് ദൃശ്യം പകർത്തിയത് ഒറ്റ ദിവസം കൊണ്ട് 2.9 മില്യൺ പ്രേക്ഷകരെ ലഭിക്കുകയും ചെയ്തു പുതിയ AI അധിഷ്ഠിത സെർച്ചിംഗ് സോഫ്റ്റ്വെയർ പ്രഖ്യാപിച്ച് ഗൂഗിൾ പ്രധാന എതിരാളിയായ മൈക്രോസോഫ്റ്റ് നിർമ്മിത ബുദ്ധിയിൽ ഗവേഷണം നടത്തുന്ന പശ്ചാത്തലത്തിലാണ് സോഫ്റ്റ്വെയർ പ്രഖ്യാപിച്ചത് തുടർച്ചയായി 4ാം ദിവസവും ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള വെടിവയ്പ് തുടരുന്നു ഇസ്രായേൽ സേന പലസ്തീനിലേക്ക് റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ മരിച്ചതായി റിപ്പോർട്ട് അതിർത്തിയിലെ കെട്ടിടങ്ങളും തകർന്നു യൂറോപ്പിൽ മറ്റൊരു യുദ്ധത്തിന്റെ സൂചന ഉയരുന്നു യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായ അസർബൈജാന്റെയും അർമേനിയയുടെയും സൈന്യങ്ങൾ തമ്മിൽ അതിർത്തി തർക്കത്തിന്റെ പേരിൽ ഏറ്റുമുട്ടിയതായി റിപ്പോർട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ കഴിഞ്ഞയാഴ്ച യൂറോപ്യൻ രാജ്യങ്ങൾ സമാധാന ശ്രമങ്ങൾ നടത്തിയിരുന്നു അറസ്റ്റിലായ പാക് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് 2 ആഴ്ചത്തെ പരോൾ അനുവദിച്ച് ഇസ്ലാമാബാദ് ഹൈക്കോടതി ഇമ്രാൻഖാനെ വിട്ടയക്കാൻ പാക് സുപ്രീം കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചേർന്ന ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചാണ് പരോൾ അനുവദിച്ചത് പഞ്ചാബ് സ്വതന്ത്ര രാഷ്ട്രമാക്കണമെന്നാവശ്യപ്പെട്ട് ഖാലിസ്ഥാൻ തീവ്രവാദികൾ നടത്തുന്ന പ്രൊപ്പഗണ്ട പ്രോഗ്രാമിന് അനുമതി നിഷേധിച്ച് ഓസ്ട്രേലിയ ബ്ലാക്ക് ടൗൺ നഗരത്തിൽ അടുത്ത മാസം നടത്താനിരുന്ന പരിപാടിക്കാണ് സർക്കാർ അനുമതി നിഷേധിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മാതാപിതാക്കളുടെ കല്ലറിയിൽ പുടിനെതിരെ എഴുതിയ സ്ത്രീക്കെതിരെ കുറ്റപത്രം ഫയൽ ചെയ്ത് പോലീസ് 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ആരോപിച്ചിരിക്കുന്നത് ക്രൂരനും കൊലപാതകിയുമായ മകന്റെ മാതാപിതാക്കൾ എന്നാണ് കല്ലറിയിൽ എഴുതിയത് ഉക്രൈന് പിന്തുണയുമായി ഇറ്റാലിയൻ പ്രസിഡന്റ് മെയ് 13 ഇറ്റാലിയൻ പ്രസിഡന്റ് ഉക്രൈനിലെത്തി സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തും കിർഗിസ്ഥാനിൽ പുതിയ ദേശീയ പതാക നിർമ്മിച്ച് ചൈന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ കിർഗിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രോജക്ടിന്റെ ഭാഗമായാണ് ഹൈവേ നിർമ്മാണം